എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ മലയാളം സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ഓപ്പൺഹൈമർ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ജൂലൈ 21 തിയേറ്ററുകളിലേക്ക് എത്തി ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഡ്രാമ ഹിസ്റ്റോറിക്കൽ സിനിമയാണ് ഓപ്പൺഹൈമർ. ചിത്രത്തിന്റെ 8 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഓപ്പൺഹൈമർ എന്ന സിനിമ 8 ദിവസം കൊണ്ട് വാരിക്കൂട്ടിയത് 6,80,00,000 രൂപയാണ്. കേരളത്തിൽ വിജയിച്ച സിനിമയുടെ ഇന്നലത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് കൂടെ പുറത്തു വന്നപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചിത്രം 100 കോടി കടന്നിരിക്കുകയാണ്. ലോകമെമ്പാടു നിന്നും ചിത്രം നേടിയെടുത്തത് $265 മില്യൺ US ആണ്. അതായത് 2,200 കോടിക്ക് മുകളിൽ രൂപയാണ് ഓപ്പൺഹൈമർ എന്ന സിനിമ ലോകമെമ്പാടു നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത്. മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് ഹിറ്റ് സ്റ്റാറ്റസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്തതായി കുറുക്കൻ എന്ന മലയാളം സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, വിനീത് ശ്രീനിവാസൻ, ശ്രീനിവാസൻ എന്നിവരൊക്കെ പ്രധാന വേഷത്തിലെത്തി July 27 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് കുറുക്കൻ. ചിത്രം 2 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്നും നേടിയെടുത്തത് 50,00,000 രൂപയാണ്. ചിത്രത്തിന്റെ ശനിയാഴ്ചത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടിയെടുത്തത് 20,00,000 രൂപയാണ്. അങ്ങനെയെങ്കിൽ 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം 65,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അവസാനമായി വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ദിലീപ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ദിലീപ് നായകനായി July 22 തിയേറ്ററുകളിലേക്ക് എത്തി ബോക്സ് ഓഫീസ് കളക്ഷനിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച മലയാളം സിനിമയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായം നേടിയെടുത്ത സിനിമയുടെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,80,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമയ്ക്ക് 2-ാം ദിനവും ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് 2-ാം ദിനം കളക്ഷൻ ഇത്തിരി കുറവാണെങ്കിൽ പോലും ചിത്രം 2-ാം ദിനം നേടിയെടുത്തത് 1,45,00,000 രൂപയാണ്. അങ്ങനെ മൊത്തത്തിൽ 2 ദിവസം കൊണ്ട് വോയിസ് ഓഫ് സത്യനാഥൻ എന്ന സിനിമ കേരളത്തിൽ നിന്നും മാത്രം 3,20,00,000 രൂപ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് അറിയാനായി കാത്തിരിക്കൂ. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ ഏറ്റവും പുതിയ സിനിമകളുടെ HD ക്വാളിറ്റി പ്രിന്റ് ആദ്യമേ ലഭിക്കാൻ താഴെ കാണുന്ന ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.